നമസ്കാരം നൈറ്റ് സ്വാഗതം വോട്ടെണ്ണൽ മറ്റന്നാൾ ഒരുക്കങ്ങൾ തകൃതി ആദ്യം നോക്കാം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയിലും സുരക്ഷയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആശങ്കയറിയിച്ച് പ്രതിപക്ഷം െ ആശയക്കുഴപ്പം നീക്കാൻ ഉത്തരവിറക്കണം വിപാറ്റ് രസീതുകൾ എണ്ണമെന്നും ആവശ്യം പ്രതിപക്ഷത്തിന്റെ പരാതി നാളെ കമ്മീഷന്റെ ഉറപ്പ് വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കാനിരിക്കെ ദില്ലിയിൽ നിർണായക നീക്കങ്ങൾ എൻ ഡി എ നേതാക്കൾക്ക് അമിത്ഷായുടെ വിരുന്ന് എക്സിറ്റ് പോളുകൾ തള്ളി കോൺഗ്രസ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ജാഗ്രത വേണമെന്ന് അണികൾക്ക് നിർദ്ദേശം ക്രൈസ്തവർ അനുഭവിച്ച കൊടും നീതി സുപ്രീം കോടതി ജയിൽ ദിവസത്തിനു ശേഷം അസാധുവായ വിവാഹങ്ങൾ കാനൂനികമായി അംഗീകരിക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ ലഘൂകരിച്ചുള്ള മോത്തുപൊപ്രിയോ നടപ്പാക്കാത്തതിൽ ഇറ്റാലിയൻ ബിഷപ്പുമാർക്ക് താക്കീത് നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ ീൻ കാനൂൺ സംഹിതയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇറ്റാലിയൻ മെത്രാൻ സമിതി വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടില്ലെന്ന് പാപ്പായുടെ വിമർശനം വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെയുള്ള അഞ്ഞൂറ്റി മണ്ഡലങ്ങളിലെ ജനവിധി വ്യാഴാഴ്ച അറിയാം പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദിക്ക് ഒരു വട്ടം കൂടി അവസരം കൊടുക്കുമോ അതോ ആ സ്ഥാനത്തേക്ക് മറ്റൊരു മുഖം എത്തുമോ എന്നതും കാത്തിരുന്നു കാണണം നിലവിൽ വന്ന എക്സിറ്റ് പോളുകൾ പക്ഷേ സൂചിപ്പിക്കുന്നത് എൻ ഡി എക്ക് തുടർഭരണം തന്നെയാണ് അതും വ്യക്തമായ മേൽക്കയോടെ എന്നാൽ ഇത് അതേപടി അംഗീകരിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ തയ്യാറല്ല വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ എല്ലാ കണ്ണും കാതും തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഷെക്കേന നൈറ്റ് എഡിഷൻ ഇന്ന് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നു നമുക്കൊപ്പം ബി ജെ പി സംസ്ഥാന വക്താവ് എം എസ് കുമാർ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം സുരേഷ് ബാബു എന്നിവർ ചേരുന്നു ഒപ്പം ദേശീയ സംസ്ഥാന തലങ്ങളിലെ വോട്ടെടുപ്പുകളുടെ വിശകലനങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനിൽ ജോർജും ബെർലിൻ മാത്യുവും ഉണ്ട് അതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് അനിലേക്ക് അനിൽ ദേശീയ രാഷ്ട്രീയം എങ്ങനെ ചിന്തിക്കുന്നുവെന്ന സൂചനകൾ തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്താമോ എക്സിറ്റ് പോളുകൾ പലതും തുടർ ഭരണം പ്രവചിക്കുന്ന ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ തീർച്ചയായും സിജി ഒരു രാഷ്ട്രീയ വിശകലനത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിലയിരുത്തലിന് ഇനിയും സമയമേടെ ബാക്കിയാണെന്ന സൂചനയിലൂടെയാണ് ഇന്ന് ജനാധിപത്യ ഇന്ത്യ ഈ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നത് ഭരണകക്ഷിയായ എൻ ഡി എ ഏതാണ്ട് വിജയാഹ്ലാദത്തിലാണ് എല്ലാ പ്രവചനങ്ങളും തങ്ങൾക്ക് അനുകൂലമാണ് തങ്ങൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു തങ്ങൾ അടുത്ത ദിവസത്തെ വോട്ടെണ്ണൽ എന്ന ഔപചാരികത മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന നിലയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളും എല്ലാ നിയമപരമായ മാർഗങ്ങളടക്കം എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എ അധികാരത്തിൽ കേടുന്നതിനെ ഏത് രീതിയിലും തടയുമെന്ന ആ ഒരു സന്ദേശം ഇപ്പോഴും പ്രതിപക്ഷം മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളുടെ സമയത്തു കൂടിയാണ് ഇപ്പോൾ ജനാധിപത്യ ഇന്ത്യ കടന്നു പോവുകയും ചെയ്യുന്നത് ഏതായാലും പ്രതിപക്ഷത്തിന് ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിമിഷങ്ങളും ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഓരോ മണിക്കൂറുകളും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവുമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അധികാരത്തിൽ നിന്ന് മാറി വളരെ ദൂരേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അതോടൊപ്പം പ്രതിപക്ഷത്തെ ഒന്ന് പരിഭ്രാന്തിയിലാഴ്ത്തുന്ന എല്ലാ രീതികളും ഭരണകക്ഷി പ്രത്യേകിച്ച് ബി ജെ മുമ്പോട്ട് വെക്കുന്ന യും ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബംഗാളായിരിക്കും ഇക്കുറി നിർണായകമാകുക എന്ന പ്രസ്താവന വന്നിരിക്കുന്നത് മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് അങ്കലാപ്പ് സൃഷ്ടിക്കുക എന്ന ഒരു സന്ദേശം കൂടി ഈ കാര്യത്തിലൂടെ ഇവർ മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അവർക്ക് മുമ്പിലുള്ളത് തെക്കേ ഇന്ത്യയിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി എക്കാലത്തും പ്രതിരോധിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ നിരയിൽ ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നത് ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഇവിടെയെല്ലാം ശക്തമായിരിക്കുന്ന പ്രാദേശിക കക്ഷികൾക്ക് എത്രത്തോളം മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ രാഷ്ട്രീയം എക്കാലത്തും ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്കാലത്തും നിർണായകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്ത്യെന്ന് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് വരാനുള്ളത് ഏതായാലും ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ദ്രാവിഡ കക്ഷികൾക്കും കഴിയില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകുന്ന ഒരു പ്രശ്നം കൂടിയാണ് അതോടൊപ്പം കോൺഗ്രസ് ഏറെ ശക്തി കേന്ദ്രങ്ങളുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് അടക്കം തെലുങ്കാന അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഒരു തിരിച്ചു സാധ്യതയുണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അതോടൊപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ബി ജെ പിക്ക് അടിതെറ്റുന്നുണ്ടോ എന്നതും നിർണായകമാണ് അനിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ബെർലിൻ മാത്യു ചേരുന്നു ബെർലിൻ സംസ്ഥാനത്തെ വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെ സിജി കേരളത്തിൻ്റെ ആദ്യ ഫല സൂചനകൾ ഏതാണ്ട് എട്ട് പത്തോടെ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായ ഇത്തവണ വോട്ടിംഗ് മെഷീനിൽ വോട്ടിംഗ് മെഷീനുകൾ ആദ്യം എണ്ണു തന്നെ എണ്ണും പോസ്റ്റൽ ബാലറ്റുകൾക്കൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനുകളും എണ്ണാനുള്ള തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വി വി പാറ്റ് മെഷീൻ എണ്ണുന്നതും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ് അതായത് മുഴുവൻ വോട്ടിംഗ് യന്ത്രങ്ങളും എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തായി വി വി പാറ്റ് മെഷീനുകളിണ്ണും ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ബൂത്തുകളിലെ വോട്ടുകളാണ് വി വി പാറ്റ് മെഷീനിലെ എണ്ണുന്നത് ഏതെങ്കിലും ഒരു തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതൽ വി വി പാറ്റ് മെഷീനുകളുടെ വോട്ടുകൾ കൂടി എണ്ണാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വി വി പാറ്റ് രസീതുകൾ കൂടുതൽ എണ്ണുന്നത് സമയം കൂടുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സുപ്രധാന ഒരു കമ്മീഷൻ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ അന്തിമ ഫലം എത്തുന്നത് ഒരുപക്ഷെ കേരളത്തിലാണെങ്കിൽ കൂടിയും അഞ്ച് മണിയോടുകൂടി അല്ലെങ്കിൽ ആറു മണിയോട് മാത്രമായിരിക്കും ആദ്യ ഈ ഫലസൂചനകൾ പൂർണ്ണമായും പുറത്തേക്ക് വരിക ഏതായാലും ആദ്യ ഫലസൂചനകൾ എട്ട് പത്തോടു കൂടിയും ഒരു പക്ഷേ പത്ത് മണിയോടുകൂടി കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു ഇടത്തോട്ടോ വലത്തോട്ടോ അതോ ഇനി എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് നാം കണക്ക് കൂട്ടുന്നത് എന്തായാലും മുന്നണികളുടെ പ്രതീക്ഷയിലേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ പ്രതീക്ഷയിൽ ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും സൂചിപ്പിക്കുന്നത് അവർ നൽകുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ഒരു വലിയ തരംഗം യു തരംഗം ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഒന്നൊഴികെ ഏതാണ്ട് എട്ടിലധികം അഭിപ്രായ സർവേകളും അതുപോലെ തന്നെ തുടർന്ന് വന്ന എക്സിറ്റ് പോളുകളും യു ഒരു തരംഗം തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ എൽ ഡി തന്നെ തയ്യാറായിട്ടില്ല ഒരുപക്ഷെ എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്നുള്ള നിർണായകമായ ചില വിവരങ്ങൾ കൂടി എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട് ഇത് യു ഡി എഫും എൽ ഡി എഫും ഏതാണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട് പ്രധാനമായും ചില മണ്ഡലങ്ങളുടെ കണക്കുകളിലേക്കോ അല്ലെങ്കിൽ മണ്ഡലങ്ങളിലേക്ക് വരികയാണ് ഒരുപക്ഷെ വടക്കൻ കേരളം മധ്യ കേരളം തെക്കൻ കേരളം അത്തരത്തിലുള്ള ഒരു സൂചനകൾ വടക്കൻ കേരളം എന്നും ഒരു എൽ ഡി എഫിൻ്റെ വലിയ തോതിലുള്ള വളർച്ചയും ഒപ്പം തന്നെ അവരുടെ ഉറച്ച കോട്ടകളുമുള്ളതാണ് വടക്കൻ കേരളം കാസർഗോഡ് തുടങ്ങി പാലക്കാട് അവസാനിക്കുന്ന എട്ട് മണ്ഡലങ്ങൾ പക്ഷേ അവിടേക്ക് എത്തവണ നമുക്കറിയാം വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തി അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി ം ഒരു പക്ഷേ അത് മറ്റു മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നു പാലക്കാട് ഒഴികെയുള്ള ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വലിയ മേൽക്കൈ നേടാനാകുമെന്നാണ് ഈ അഭിപ്രായ സർവേകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറിയായി പറയപ്പെടുന്നത് കാസർഗോഡ് മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോവൻ ഉണ്ണിത്താൻ വിജയിക്കും എന്നുള്ള സൂചനകൾ തന്നെ ആദ്യഘട്ടത്തിലുള്ള അഭിപ്രായ സർവേകൾ മുതൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ നൽകുന്നുണ്ട് അതേസമയം തന്നെയാണ് വടകര വടകരയിൽ നമുക്കറിയാം പി ജയരാജനും കെ മുരളീധരനും തമ്മിലുള്ള മത്സരമാണ് വലിയ തോതിൽ ജനസ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം വലിയ തോതിലുള്ള മത്സരം നടക്കുന്നു ഇവിടെ കെ മുരളീധരൻ വിജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ സി പി എമ്മിൻ്റെ സർവ്വ സ പാർട്ടി സന്നാഹങ്ങളടക്കമുള്ളവ ഈ ഒരു മണ്ഡലത്തിൽ ജയരാജന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു അതൊരു പക്ഷേ കണ്ണൂരിനെ കണ്ണൂരിലെ പി കെ ശ്രീമതിയുടെ സ്ഥാനാർത്ഥത്തെ അല്ല അതെ അവരുടെ പ്രചരണത്തെ ബാധിച്ചുകൊണ്ടുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വടകരയും കണ്ണൂരും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വടകര പിടിച്ചെടുക്കുകയും ഒപ്പം കണ്ണൂർ നിലനിർത്തി ഒരു പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് ഇനി മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആലത്തൂർ മുതൽ കോട്ടയം വരെയുള്ള മണ്ഡലങ്ങൾ ഏതാണ്ട് ഈ ആറ് മണ്ഡലങ്ങളിലെ ഒരു സ്ഥിതി പൊതുചിത്രം സ്വാഭാവികമായും യു ഡി അനുകൂലമാണ് കോട്ടയവും ഇടുക്കിയും എറണാകുളവും ചാലക്കുടിയും ആലത്തൂരും തൃശൂരും ഒക്കെയുള്ള മണ്ഡലങ്ങൾ പക്ഷേ അവിടങ്ങളിലൊക്കെ അതിനപ്പുറമായി ഒരു വലിയ അട്ടിമറി പറയുന്നത് ആലത്തൂരാണ് കഴിഞ്ഞ കുറേ നാളുകളായി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ടെന്നാണ് ഡോക്ടർ പി കെ ബിജു എം ആയിട്ട് താൻ മൂന്നാം തവണയാണ് അദ്ദേഹം ജനവ് തേടുന്നത് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ രമ്യ ഹരിദാസിന് കഴിയുമെന്നാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ സർവേകളെല്ലാം തന്നെ ഒരേ സ്ഥലത്തിൽ പറയുന്നത് ഇന്നലെ പുറത്ത് വന്ന ചില സർവേകളിൽ പോലും നേരിയ വ്യത്യാസം മാത്രമേ പി കെ ബിജുവിന് ലീഡ് ചെയ്യാൻ ഒരു സർവേ മാത്രമാണ് അത്തരത്തിൽ പി കെ ബിജുവിന് അനുകൂലമായ ഒരു തരംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നുള്ള സർവേ പ്രവചനം നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അട്ടിമറി ആലത്തൂൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കാത്തിരിപ്പിനുള്ള ആ ശ്രമങ്ങൾ തന്നെ ആ ഒരു കാത്തിരിപ്പാണ് ഇപ്പോഴും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തെക്കൻ കേരളത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മത്സരം തന്നെ നടക്കുന്നു എന്നുള്ള പ്രതീതി അതായത് ത്രികോണ മത്സരം അടക്കം നടക്കുന്നു എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നത് പത്തനംതിട്ട മണ്ഡലം ഒപ്പം തന്നെ പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങൾ മറ്റ് കൊല്ലം കൊല്ലം അതുപോലെ തന്നെ ആലപ്പുഴ മാവേലിക്കര ഉള്ള മണ്ഡലങ്ങളിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ ഏറ്റവും പ്രധാനമായും ആളുകൾ ഉറ്റുനോക്കുന്നു ഒരുപക്ഷെ ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ട തന്നെയാണ് പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണിയും എൽ ഡി എഫിൻ്റെ വീണ ജോർജ് അതുപോലെ കെ സുരേന്ദ്രൻ സി പി എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നു ഒരുപക്ഷെ കെ സുരേന്ദ്രൻ അട്ടിമറി വിജയം നേടുമോ എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ചില ദേശീയ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേയിൽ പോലും കെ സുരേന്ദ്രൻ അനുകൂലമായൊരു ചിത്രങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായൊരു ട്രെൻഡ് പത്തനംതിട്ടയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ പത്തനംതിട്ടയിൽ ഒരുപക്ഷെ ഈ ശബരിമല വിധിക്കൊപ്പം തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണവും നടന്നിട്ടുണ്ട് അത്തരത്തിൽ ധ്രുവീകരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആൻഡോ ആന്റണിയെയും യു ഡി എഫിനെയും സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ യു ഡി എഫിനുണ്ട് അതേസമയം ശക്തമായ ത്രികോണ മത്സരത്തിനിടയിൽ വീണ ജോർജിന് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉണ്ടാകും അതുവഴി വീണാ ജോർജിന് വീണാ ജോർജിന് കടന്നുകൂടാമെന്നൊരു പ്രതീക്ഷ എൽ ഡി എഫും പങ്കുവയ്ക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് അന്തർദേശീയ ശ്രദ്ധ തന്നെ ആഘോഷിച്ച മത്സരം നടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു വിശ്വഭവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശശി തരൂർ അവിടെ മത്സരിക്കുന്നു ഒപ്പം തന്നെ മിസോറാമിലെ ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ ബി ജെ പിക്ക് മത്സരിക്കുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് അവിടെ ബി ജെ പിയുടെ ഓ രാജഗോപാലും എത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ അത് വിജയത്തിലേക്കുള്ള ഒരു വഴി വഴിതന്നെയാവും വിജയം കുറിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പുള്ളത് എന്നാൽ നേരിയ ഭൂരിപക്ഷനാണെങ്കിലും ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു പക്ഷേ ചില ക്രോസ് വോട്ടിങ്ങൾ നടന്നുവെന്ന് പരസ്പരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അതിലൂടെയെങ്കിലും ശശി തരൂർ അവസാന നിമിഷം കടന്നുകൂടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം സി ദിവാകരനാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ തനിക്ക് എതിരായ വികാരങ്ങൾ ഉണ്ട സമയത്ത് പോലും എങ്ങനെ വിജയിക്കണം എന്ന് അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സി ദിവാകരൻ അദ്ദേഹം തൻ്റെ ഈ ഇതിനെ ഈ ശശി തരൂരിൻ്റെയും കുമ്മനൻ രാജശേഖരൻ്റെയും ഒക്കെ മികവിനെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ള ആകാംക്ഷയും ഏതായാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് വലിയൊരു ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പിനായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഫലം വലിയ സൂചനകൾ തന്നെ നൽകുന്നുണ്ട് ദേശീയ രാഷ്ട്രത്തിൽ നേരത്തെ അനിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ കേരളത്തിൻ്റെ സംഭാവന ഒരുപക്ഷേ യു പി ഐക്ക് ഒരു മുൻകൈ നേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു വലിയ പങ്ക് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥികളോടും അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള വലിയ ഭൂരിപക്ഷം ജയിക്കുകയാണെങ്കിൽ യു പി ഐക്ക് അതിൽ വലിയ പങ്ക് അല്ലെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ള യു കോൺഗ്രസ് അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് യു പി ഐയുടെ വിജയത്തിൽ വലിയ പങ്ക് ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയം തന്നെ പറയാം ദക്ഷിണേന്ത്യയുടെ ഒരു പൊതുചിത്രം തന്നെ അത്തരത്തിൽ തന്നെയാണ് അതേസമയം എൽ ഡി എഫിനാണ് ഒരു മേൽക്കൈ നേടുന്നതെങ്കിൽ രണ്ടായിരത്തി നാലിലേതുപോലെ ഒരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ അത് എൽ ഡി എഫിനും അല്ലെങ്കിൽ സി പി എമ്മിന് ഇടതു കക്ഷികൾക്ക് ഒരു സർക്കാർ കൂടി വരികയെന്നുള്ള പ്രതീക്ഷയും ഒരു പക്ഷേ ഇടതു കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഈ സവിശേഷമായ റിസൾട്ടിന് ഉള്ള ആ കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം തന്നെ പറയേണ്ടിയിരിക്കുന്നു സിജി ബെർലിനിലേക്ക് മടങ്ങിയെത്താം ഒരിക്കൽ കൂടെ അനിൽ ജോർജ് ചേരുന്നു അനിൽ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായ ഒരു തൂക്ക് സഭ വന്നാൽ എന്തൊക്കെ ഘടകങ്ങൾ നിർണായകമാകും തീർച്ചയായും ശ്രീജി ഇക്കാര്യത്തിൽ ഒരു തൂക്ക് പാർലമെൻറ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചു ഒരു തൂക്ക് പാർലമെൻറ്റിൻ്റെ സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ നിർണായകമാവുക രണ്ട് ഘടകങ്ങളായിരിക്കും രാഷ്ട്രപതിയുടെ തീരുമാനം രാഷ്ട്രപതി ആരെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു എന്നത് നിർണായകമായിരിക്കും റാംനാഥ് കോവിന്ദിനെ പോലെ ഒരാൾ രാഷ്ട്രപതി ഭവനിൽ ബി ജെ പി പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്ന ഒരാൾ രാഷ്ട്രപതി ഭവനിലിരിക്കുന്നത് ഏത് രീതിയിലാണ് ആർക്കാണ് അനുകൂലമായ ഒരു ഘടകമായി മാറുക എന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും അതുപോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കുമായിരിക്കും വരും ദിവസങ്ങളിൽ അത്തരമൊരു സാഹചര്യം ഒരു തൂക്ക് പാർലമെൻറ്റിൻ്റെ സാഹചര്യം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക ആ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ക്ഷണിക്കുമോ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യത്തെ പരിഗണിക്കുമോ അതോ പ്രതിപക്ഷം ഒന്നാകെ എടുക്കുന്ന ഒരു തീരുമാനമനുസരിച്ചുള്ള ഒരു കക്ഷിയെ ആ പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നിർണായകമാവുക രാഷ്ട്രപതിയുടെ നിലപാടുകളായിരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം അതിൻ്റെ നിർണായകമായ തീരുമാനമെടുക്കാൻ തയ്യാറാണെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നുമുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് വളരെ വർഷത്തിന് ശേഷം ഒരു അവധിക്കാല ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് ആ ബെഞ്ചിൽ ഉൾപ്പെടുക എന്നത് അപൂർവമാണ് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ ഇപ്തവണ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ സമയത്ത് സിറ്റിങ്ങിനുണ്ട് എന്നതും നിർണായകമാണ് ഒരുപക്ഷെ പ്രതിപക്ഷം ആദ്യം തന്നെ സമീപിക്കുക സുപ്രീം കോടതിയെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന എല്ലാ കേസുകളും പരിഗണിക്കുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും നിർണായകമായ തീരുമാനങ്ങളായിരിക്കും ഈ ബെഞ്ചിൽ നിന്നുണ്ടാകുക ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് പോലും ജനാധിപത്യ ഇന്ത്യ സാക്ഷ്യം വഹിക്കുമോ എന്ന രീതിയിൽ ാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വരുന്ന ഇത്തരത്തിൽ ഒരു ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കരുതലോടെ വീക്ഷിക്കുകയും ചെയ്യുന്നതാണ് അനിൽ മടങ്ങിയെത്താം ബിജെപിക്കും എങ്ങനെയാണ് ബിജെപിയുടെ ഒരു എക്സിറ്റ് പോളുകളുടെ ഞാൻ പറയുന്നത് ദേശീയ ഒരുവിധം പ്രതീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും സ്വതന്ത്രവും നിഷ്പക്ഷവുമായി ചിന്തിക്കുന്ന ആർക്കും നരേന്ദ്രമോദി സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ആശങ്കയോ ഉത്കണ്ഠയോ സംശയമോ ബി ജെ പി പ്രവർത്തകരായ ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല എക്സിറ്റ് പോൾ ഫലം എക്സിറ്റ് പോൾ ഫലം അതിനെ ഒരു ഒരു പിന്തുണയേകുന്നു എന്ന് മാത്രം ശ്രീ എം എസ് കുമാർ ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നാണ് സർവേകളുടെ പ്രവചനം എന്താണ് ഈ പ്രതീക്ഷകളുടെ അടിസ്ഥാനം അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവേയുടെ പിൻബലം ഇല്ലാതെ തന്നെ കേരളത്തിൽ ബി ജെ പി മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മുൻകാലങ്ങളിൽ കിട്ടിയ വോട്ടിൻ്റെ കൂടെ അല്പം കൂടി ചേർത്ത് ഇപ്രാവശ്യം ഇത്രയാകും എന്നുള്ള ഈ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്നു കൊണ്ട് കണ്ടുപിടിക്കുന്ന സർവേകളിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനമനസ്സുകളെയാണ് അവർ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വിജയത്തിലെത്തിക്കും മാത്രമല്ല എത്ര കാലം ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും കേരളം വഴിക മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രതിനിധികളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നു നിയമസഭകളിലേക്ക് അയക്കുന്നു അതിനോട് എത്ര കാലം പുറം നിൽക്കാൻ സാധിക്കും കേരളം പോലുള്ള സംസ്ഥാനത്തിന് അത് അധികകാലം കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ അതിന് വലിയ മാറ്റമുണ്ടാകും കേരളവും ബംഗാളിന്റെയും ത്രിപുരയുടെയും പുറകെ ബി ജെ പി അംഗീകരിക്കുന്ന നാളുകൾ അധികം വൈകാതെ വന്നത് ശ്രീ എ എ റഹീം ഇത്തവണത്തെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടി സി പി എം ആണെന്ന് പൊതുവിൽ വിലയിരുത്തലുണ്ട് എന്താണ് സി പി എം പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന സമീപനം നിഗമനം പതിനെട്ട് സീറ്റുകൾ നേടുമെന്നാണ് രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് ആ നിലയിൽ തന്നെ ഇപ്പോഴും ആത്മവിശ്വാസം തുടരുന്നു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തെയാണ് വിശ്വാസത്തോടെയാണ് നേരിട്ടത് ഇപ്പോൾ കേരളത്തിലെ ആയിരം ദിവസം നീണ്ടു നിന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണം ഒരു പോരായ്മയും പറയാനെല്ലാവർക്കും മറ്റൊന്ന് ആ ഭരണത്തിൻ്റെ നേട്ടമറ്റാത്താത്ത വീടുകളില്ല അത് അതനുഭവിക്കുന്ന നേട്ടം പ്രകടമാണ് സ്കൂളിലാകട്ടെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും പ്രകടമാണ് പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതിരോധത്തിലാവുക പിന്നെ കേന്ദ്രത്തിലുള്ളത് മോദി സർക്കാരാണ് മോദി സർക്കാർ എന്ന അപകടത്തെ തൂത്തറിയാൻ ലെഫ്റ്റാണ് ഓൾട്ടർനേറ്റീവ് എന്ന് രാജ്യം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് അത് എല്ലാവർക്കും ബോധ്യമാണ് ഇതിന് സമാനമായ സാഹചര്യം ഡൽഹിയിലുണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലെ ആ രാഷ്ട്രീയ സാഹചര്യം അന്ന് കേരളം വിധിയെഴുതിയത് ഇടതുപക്ഷത്തെയാണ് അപ്പോൾ അതേ സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നത് വെറുതെ ഒരു അതിശയോക്തി അതിശോക്തികരണ അവകാശ പ്രകടനമല്ല മറിച്ച് ചരിത്രപരമായ വസ്തുതകളും നിലവിലുള്ള വസ്തുതകളുമെല്ലാം കൂട്ടി വായിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്താൻ കഴിയും വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാം സംസ്ഥാനത്തെ സി പി എമ്മിന്റെ പ്രതീക്ഷ എങ്ങനെ പ്രത്യേകിച്ച് യു ഡി എഫ് തരംഗമുണ്ട് എന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇല്ല എക്സിറ്റ് പോളുകളെ നമ്മൾ ഒരിക്കലും അതും ചരിത്രപരമായി തന്നെ നോക്കിയാൽ മതി ഇപ്പോൾ എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമാണെന്ന് ഞാൻ പറഞ്ഞു തള്ളിക്കളയുന്നില്ല എക്സിറ്റ് പോളിൽ ശാസ്ത്രീയമായ സമീപനങ്ങളുണ്ട് പക്ഷേ അത്തരം അല്ല പലപ്പോഴും എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുള്ളത് വെറുതെ കച്ചവട സാധ്യത മാത്രമാണ് എക്സിറ്റ് പോളുകൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി മാത്രം ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ ആണ് പലപ്പോഴും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത് എന്ന് വേണം പറയാൻ കാരണം പല കാരണങ്ങളാലാണ് ഇപ്പോൾ പെയ്ഡ് ന്യൂസിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും അലർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതേ സാഹചര്യം തന്നെയാണ് ഇതുപോലുള്ള ഏജൻസികളെ കൊണ്ട് റീ പോൾ സർവേ ഒപ്പീനിയൻ പോളാകട്ടെ അതിനുശേഷം പോസ്റ്റ് പോൾ എക്സിറ്റ് പോൾ സർവേകളാകട്ടെ ഇതെല്ലാം പല രാഷ്ട്രീയ ഉദ്ദേശത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ അത്തരം ഇത്തരം സ്ഥാപനങ്ങളെ ഏജൻസികളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും മാധ്യമ സ്ഥാപനങ്ങളെ വിലയ്ക്ക് വാങ്ങാനും കഴിയും അതെല്ലാം ഈ രാജ്യത്ത് സാധ്യമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ്റെ ഭാഗമാണ് പക്ഷേ അതുകൊണ്ട് അതിനെ ആശ്രയിക്കുന്നില്ല കേരളത്തിൽ അങ്ങനെ യു ഡി എഫിന്റെ തരംഗം വരാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് മാത്രമല്ല കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടി ഇവിടെ എം എസ് കുമാരുടെ പാർട്ടി ഇവിടെ ബി ജെ പി വളരെ ശക്തമായി ശ്രമിച്ചിരുന്നു ആ ശ്രമം അവർ നടത്തിയപ്പോൾ അതിന് കുടപിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് കേരളം അതിന് മാപ്പ് നൽകുമോ കേരളം വർഗീയതയുടെ പക്ഷത്താണോ ധ്രുവീകരണത്തിന് ഇവർ നടത്തിയ ശ്രമങ്ങളെ അംഗീകരിക്കുന്നവരാണോ കേരളം അല്ലെന്ന് തെളിയിക്കാൻ പോകുന്ന റിസൾട്ടാണ് ഇരുപത്തിമൂന്നിന് വരാൻ പോകുന്നത് ശ്രീ സുരേഷ് ബാബു റഹീമിന്റെ വാദങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകാം അതിനു മുൻപ് കേരളം തൂത്തുവാരും എന്ന നിലയിലാണല്ലോ എക്സിറ്റ് പോളുകൾ എത്രത്തോളമാണ് സർവേ ഫലങ്ങളെ ആധാരമാക്കി ഒരു നിഗമനത്തിലെത്താൻ ഞാൻ ഒരിക്കലും തയ്യാറാകാറില്ല സർവേ ഏതും അടിസ്ഥാനപരമായ ഒരു ആധികാരിക രേഖയാണെന്നുള്ള വിശ്വാസവും എനിക്കില്ല എന്ന് വെച്ചാൽ സർവേയെ തള്ളിപ്പറയുന്ന ഒരാളൊന്നുമല്ല സർവേ പലപ്പോഴും ശരിയായിട്ടുണ്ട് പലപ്പോഴും സർവേ തെറ്റിയിട്ടുമുണ്ട് പക്ഷേ ആ തെറ്റിയ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് തെറ്റിയും പിന്നെ ശരിയായതിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒന്ന് മാത്രമാണ് സർവേയെ ആധാരമാക്കിക്കൊണ്ടല്ല ഞങ്ങൾ കേരളത്തിൽ തൂത്തുപാരും അല്ലെങ്കിൽ കേരളത്തിൽ യു ശക്തമായ ജയമുണ്ടാകും എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പോളിംഗ് പ പോളിങ്ങിന് ശേഷവും ഞങ്ങളത് ആവർത്തിക്കുന്നു തങ്ങൾക്ക് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ കായികയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് ഈ പിന്നെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയമായ ഒരു ചരിതിരിവാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് അതിന് അനുകൂലിക്കുന്ന തരത്തിൽ സർവേ ഫലങ്ങളും വന്നു എന്ന് മാത്രം നമ്മളൊരു നിഗമനത്തിലെത്തിയാൽ മതി അല്ല രാഹുലിൻ്റെ വരവ് തീർച്ചയായും ഈ മുന്നേറ്റത്തിന് ആധാരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഇത് മാത്രമല്ല രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ അതിക്രമത്തെ ചെറുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചത് കൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെയുണ്ട് വയനാട്ടിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ആ ഇമേജ് ഞങ്ങൾക്ക് കേരളത്തിൽ ഗുണകരമാകും പക്ഷേ അത്തരമൊരു നേതാവ് കേരളത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് ഓഫ് കോഴ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നേറ്റത്തിന് അതൊരു മുന്നാക്കം കൊടുക്കുന്ന ഒരു സമീപനം തന്നെയാണ് എന്ന് ആണ് എൻ്റെ അക്കാര്യത്തിലുള്ള നിഗമനം ശ്രീ പി എം സുരേഷ് ബാബു രാഹുലും പ്രിയങ്കയും മുന്നിൽ നിന്ന് നയിച്ചിട്ടും കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന നിലയിലാണല്ലോ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന ഈ ബി ജെ പി കൂടും എന്നത് ഒരു ആയിട്ടുള്ള ഒരു നിഗമനമാണ് ഒരു കാരണവശാലും അതിനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് കുറയുകയാണ് എല്ലാ എന്ത് ഉണ്ടാവുക എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ പി അധികാരത്തിൽ വന്നതും അധികാരത്തിൽ വന്ന ബി ജെ പിക്ക് മറ്റു നടപടികളിലേക്കും ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കും അവർക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ പ്രചണ്ഡമായ പ്രചരണമാണ് കോൺഗ്രസിനെതിരായും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എക്കെതിരായും ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ നടന്നത് കൂട്ടത്തിൽ അതിന് ബി ജെ പി ഒപ്പം തന്നെ സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ അതിലും കൂട്ടം കൂടിയിരുന്നു ആ ഒരു ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലില്ല രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് എത്രത്തോളം മോശമായി ചിത്രീകരിക്കപ്പെട്ടുവോ അത്രയൊരു അവസ്ഥയല്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഈ പത്തൊമ്പതിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ ഒന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും നൽകിയ വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല അത് ഞങ്ങൾ എതിർക്കുന്ന വാഗ്ദാനങ്ങളായാലും ഞങ്ങൾ അനുകൂലിക്കുന്ന വാഗ്ദാനങ്ങളായാലും ഒരു വാഗ്ദാനവും നൽകിയിരുന്നു ഞങ്ങൾ അനുകൂലിക്കുന്ന വാഗ്ദാനമാണ് ബി ജെ പി ഈ വിദേശത്തുള്ള പണം പിടിച്ചു കൊണ്ടുവന്ന് ഓരോ വ്യക്തിക്കും പതിനഞ്ച് ലക്ഷം വീത വീതം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്നത് കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു 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 വാഗ്ദാനമായിരുന്നു അത് നടന്നില്ല അത് നടന്നില്ലല്ലോ നേരെ കൂടത്തു തന്നെ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ളത് ഞങ്ങൾ എതിർക്കുന്നതാണ് ഞങ്ങളതിന് ഇത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിർത്തി നിൽക്കുന്നതിനോ ഉള്ള കാര്യത്തിൽ ഒരു സഹായവും ഉണ്ടാവുകയില്ല മാത്രമേ ഞങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യും ആ എതിർക്കുന്ന വാഗ്ദാനവും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ബി ജെ പിക്ക് അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലവും ജനങ്ങൾക്ക് അനുകൂലവുമായ ഒരു നടപടിയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം ശബരിമല വിഷയത്തിൽ തട്ടി ഭൂരിപക്ഷ വിഭാഗവും ബിജെപി വിരോധത്തിലൂന്നി ന്യൂനപക്ഷങ്ങളും പാർട്ടിയെ കൈവിട്ടു എന്നാണോ വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം തോൽവി മുൻകൂട്ടി അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ ശബരിമല വിഷയത്തിൽ തട്ടി എന്ന് രണ്ടും തെറ്റാണ് കാരണം ഒന്ന് ശബരിമല വിഷയം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു കേരളത്തിൽ ബി ജെ പി അവരുടെ വോട്ട് ഷെയർ കാല കാലാനുസൃതമായി ക്രമേണ വർദ്ധിപ്പിക്കുന്നുണ്ട് അതിനൊന്നും കൂടുതൽ ഊർജ കൂടുതൽ വേഗതയിലാക്കാൻ കൂടുതൽ വേഗതയിലാക്കാൻ അവർ ഇതിനൊരു സുവർണാവസരമായി ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ് ആർ എസ് എസിൻ്റെ ക്ഷേത്ര സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപിത നിന്ന് മാറി കൂടുതൽ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വർഗീയമായി വിഭജിക്കുന്നതിനും ആർ എസ് എസ് ഈ സാഹചര്യത്തെ ഉപയോഗിച്ചു ഇപ്പോൾ അവിടെ രാംജന്മഭൂമി എന്നതുപോലെ ഇവിടെ ശബരിമലയെയും ഹോമി അയ്യപ്പനിക്കുപയോഗിച്ചു പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ വളരെ കൃത്യമായി ഞങ്ങളതിന് വഴങ്ങിക്കൊടുക്കാതെ നവോത്ഥാന മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് എൽ ഡി എഫ് നടത്തിയ ശക്തമായ ക്യാമ്പയിൻ പിന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ പെട്ടിക്കകത്തായതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ വോട്ട് ചെയ്ത ആൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇപ്പോഴും മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ പുതിയതായിട്ട് അടുത്ത വാർത്ത രണ്ടെന്ന് എന്നോട് ചോദിച്ച ചോദ്യം ഇടതുപക്ഷം ഇങ്ങനെ ബി ജെ പി ഭയത്താൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയെന്നാണ് അതൊരിക്കലില്ല കേരളത്തിലെ ആർ എസ് എസിനെ തെരഞ്ഞെടുക്കുന്നവരാണ് സി പി എമ്മിലെങ്കിൽ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഒന്ന് മൈനസ് ചെയ്താൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ എസ് എസിൻ്റെ അത് കായികമായി നടത്തുന്ന പ്രതിരോധമോ ജനങ്ങളെ അണിനിരത്തിയെടുത്ത പ്രതിരോധമോ ഒന്നും മാത്രമല്ല ഫിസിക്കലി ഞങ്ങൾ നടത്തുന്ന പ്രതിരോധം മാത്രമല്ല ബൗദ്ധിക തലത്തിൽ ആർ എസ് എസിനെ ഇന്ന് ഞാൻ വളരെ നിസ്സാരമായി ചോദിക്കുന്നു സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ലഭിക്കുന്ന എവിടെ നിന്നാണ് ആ ഒരു ചിന്ത കേരളത്തിൻ്റെ ഭൗതിക മേഖലയിൽ പ്രചരിപ്പിക്കുന്നവരാണ് ഇങ്ങനെ നാനാതുറകളിലും ആർ എസ് എസിനെ പ്രതിരോധിക്കാനും ആർ എസ് എസിനെതിരെ ഒരു ബൗദ്ധികമായും അല്ലാതെ പൊതുസമൂഹത്തിനും വലിയ പ്രതിരോധം തീർക്കാനും ഇടതുപക്ഷമാണ് ഓൾട്ടർനേറ്റീവ് പിന്നെ ഇവർ തമ്മിലെന്താ വ്യത്യാസം ഇപ്പോൾ രാമക്ഷേത്രമാണ് ഡൽഹിയിൽ അവർ വയ്ക്കുന്ന ഉത്തരേന്ത്യൻ അവരുടെ മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം അത് തന്നെയാണ് അവിടെ അയോധ്യയിൽ നിന്ന് മോദി തുടങ്ങുന്നു അയോധ്യയിൽ നിന്ന് പ്രിയം ആരംഭിക്കുന്നു എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഡർഷിപ്പിൽ മുസ്ലിം മുഖങ്ങളെ മുഖങ്ങളെപ്പോലും തെരഞ്ഞെടുപ്പ് മേഖലയിൽ നിന്ന് അത് വൃത്തിയില്ലേ ഗുലാം നബി ആസാദ് പ്രതികരിച്ചില്ലേ അതിനെക്കുറിച്ച് അപ്പോൾ മൃഗ ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും തമ്മിലാണ് കോൺഗ്രസും ബി ജെ പി രണ്ട് ഹിന്ദുത്വ പൊളിറ്റിക്സിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തത് അതുകൊണ്ട് അപകടകരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ലെഫ്റ്റാണ് കൂടുതൽ ഫലപ്രദമെന്ന് എല്ലാ ബുദ്ധിയും വിവേകവുമുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് അവരാണ് ഭൂരിഭാഗം അവരാണ് എൽ ഡി എഫിന് പിന്തുണയാണ് അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് പ്രകടമാണ് അവരത് അവർ അറിവിന്റെയും കുമാർ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് വോട്ട് മറിച്ചു എന്നൊരു വിമർശനം ആദ്യം മുതൽ ഉന്നയിക്കുന്നു എന്താണ് ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം ശുദ്ധ തോന്നിയാസ് അല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടു മറിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതല്ലേ വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലത്തിൽ അനിരുദ്ധനും അതിനുശേഷം എം വിജയകുമാറും നിരവധി തവണ ജയിച്ച പഴയ നോർത്ത് മണ്ഡലമാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോയത് അവരാർക്ക് വോട്ട് മറിച്ചിട്ടാണ് അവർ വ്യക്തമാക്കണ്ടേ കുമ്മനൻ രാജശേഖരൻ്റെ പരാജയം ഉറപ്പാക്കാൻ അവരല്ലേ വോട്ടുകൾ മറിച്ച് കെ മുരളീധരന് നൽകിയത് അതിനുമുമ്പാണ് തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് നിരവധി തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പഴയ ബി വിജയകുമാർ ഒക്കെ ജയിച്ച തിരുവനന്തപുരം ഈസ്റ്റിൻ്റെ നല്ലൊരു ഭാഗമാണ് ശക്തൻ നടരി ജയിച്ചുകൊണ്ടിരുന്ന നിയമമണ്ഡലം കൂടി ചേർത്താണ് ഇപ്പോഴത്തെ നിയമമുള്ളത് ആ നിയമത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ദയനീയമായി മൂന്നാം സ്ഥാനത്ത് പോയെങ്കിൽ അവിടെ വോട്ട് ആർക്ക് മറിച്ചു അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പരാജയം ഉറപ്പാക്കാൻ എപ്പോഴും ക്രോസ് ഔട്ട് ചെയ്യുന്നത് അവരാണ് മഞ്ചേശ്വരം നമ്മുടെ മുമ്പിൽ എത്രയോ അനുഭവമുണ്ട് കെ മാരാർ മത്സരിക്കുന്ന കാലം മുതലുണ്ട് ബി ജെ പി വിജയിക്കുന്നത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ഇപ്പം തന്നെ എന്താ കഴിഞ്ഞ ബെനറ്റ് എബ്രഹാം ഈ മണ്ഡലത്തിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ വോട്ട് കുറവായിരിക്കും സി ദിവാകരൻ എന്നാണ് ചാൻ ഈ സർവേകൾ പറയുന്നത് എനിക്കറിയില്ല അതിൻ്റെ ലക്ഷണം സി ദിവാകരൻ തന്നെ പറഞ്ഞു തുടങ്ങി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം അദ്ദേഹം എൽ ഡി എഫിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചു അപ്പം ദിവാകരൻ എത്രമാത്രം വേദന തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായി എന്നുള്ളതിൻ്റെ സൂചനയാണത് റിസൾട്ട് വരട്ടെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഉണ്ടായാൽ വലിയ ആരോപണങ്ങളുമായി ൾക്കാണ് എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഒക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിൽ സുസ്ഥിരമായ ഒരു ഭരണം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചർച്ചയിൽ പങ്കെടുത്ത നൈറ്റ് എഡിഷൻ ശേഷം തുടരും